പലപ്പോഴും ജനപ്രിയമായ സീരീസുകളുടെ നിഴലിൽപ്പെട്ട് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നിരവധി അണ്ടർ റേറ്റഡ് സീരീസുകളുണ്ട്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച സബ്ജക്റ്റുകളായതിനാലോ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ അധികം ഉയർന്നു വരാത്തതിനാലോ ആകാം അർഹിക്കുന്ന പ്രേക്ഷക ശ്രദ്ധ ഇത്തരം സീരീസുകൾക്ക് ലഭിക്കാതെ പോകുന്നത്. അത്തരത്തിലുള്ള സീരീസുകളിൽ ഭൂരിഭാഗവും വളരെയധികം നിരൂപക പ്രശംസ നേടിയവയാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. അവയിൽ ചില സീരീസുകൾക്ക് പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷവും ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ അണ്ടർ റേറ്റഡ് ആയ ഒരു മികച്ച വെബ് സീരീസാണ് മിസ്റ്റർ റോബോട്ട്. പകൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ സൈബർ സെക്യൂരിറ്റിയായി, രാത്രികളിൽ ഹാക്കറായി മാറുന്ന സോഷ്യൽ ആൻസൈറ്റിയുള്ള എലിയറ്റ് ആൻഡർസൺ എന്ന ടെക്കിയുടെ ജീവിതമാണ് മിസ്റ്റർ റോബോട്ട് എന്ന സീരീസ് പറയുന്നത്. രാവിലെ ജോലി കഴിഞ്ഞ് രാത്രി വിജിലാൻ്റിയായി മാറുന്ന എലിയറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഹാക്ക് ചെയ്ത് അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉറക്കം പോലുമില്ലാതെ പ്രവർത്തിക്കും. ഇത്തരത്തിലൊരാളുടെ കഥയിൽ തുടങ്ങി പിന്നെ സാം ഇസ്മായിൽ എന്ന ക്രിയേറ്റർ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. ഹാക്കിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് പോലും തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിരിക്കാവുന്ന തരത്തിലുള്ള കഥപറച്ചിൽ രീതിയാണ് സീരീസിനുള്ളത്. ആദ്യ രണ്ട് സീസണുകളും വളരെ മെല്ലെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. കാരണം അത്രയും പ്രിസൈസ് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുമാണ് മിക്ക എപ്പിസോഡുകളും ഇതിൻ്റെ ക്രിയേറ്ററായ സാം ഇസ്മായിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണികളുടെ 100% ശ്രദ്ധയും ഈ ഡീറ്റെയിലിംഗിൽ ആവശ്യമാണ്. ആദ്യ സീസൺ പിന്നിടുന്നതോടെ കഥയുടെ വേഗം കൂടുകയും അമ്പരിപ്പിക്കുന്ന ട്വിസ്റ്റുകളും ടേണുകളും ഉൾപ്പെടുത്തി കാണികളെ ബിഞ്ച് വാച്ചിന് പ്രേരിപ്പിക്കുന്നതുമാണ് 3-4 സീസണുകൾ. തുടക്കം മുതൽ അനാവശ്യം എന്നുവരെ തോന്നുന്ന ഓരോ ചെറിയ കാര്യങ്ങളും കഥയ്ക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നുവരികയാണ് ചെയ്യുന്നതെന്ന് ഓരോ സീസൺ കഴിയുമ്പോഴും പ്രേക്ഷകർക്കത് മനസ്സിലാകും. എത്രത്തോളം പ്ലാൻ ചെയ്താണ് ആദ്യ എപ്പിസോഡ് മുതൽ അവസാന എപ്പിസോഡ് വരെ സാം ഇസ്മായിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് വെളിവാക്കുന്നതാണ് കഥയിലുണ്ടാകുന്ന ഓരോ മാറ്റവും. എലിയറ്റ് ആൻഡർസൺ എന്ന കഥാപാത്രത്തിന് നൽകിയിരിക്കുന്ന ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അതിഗംഭീരമാണെന്ന് തന്നെ പറയാം. ആ കഥാപാത്രം കടന്നുപോകുന്ന മാനസികാവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ അഭിനേതാവ് റാമി മലക്കും ക്രിയേറ്റർ സാം ഇസ്മായിലും 100% വിജയിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ നായകനായ റാമി മലക്കിൻ്റെ കിടിലം പെർഫോമൻസാണ് പിടിച്ചിരുത്തുന്ന ഫാക്ടർ. ബാക്കിയുള്ള കഥാപാത്രങ്ങളും ഒട്ടും മോശമാക്കിയിട്ടില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരു റൂമിനകത്ത് മാത്രം ചിത്രീകരിച്ച 407 പ്രോക്സി ഓതൻറ്റിക്കേഷൻ റിക്വയർഡ് എന്ന എപ്പിസോഡ് എടുത്തിരിക്കുന്ന രീതിയാണ്. 4th സീസണിലെ 7th എപ്പിസോഡാണ്. IMDb 9.9 റേറ്റിംഗാണ് 407 പ്രോക്സി ഓതൻറ്റിക്കേഷൻ റിക്വയർഡ് നേടിയത്. വലിയ സംഘടന രംഗങ്ങളോ അമിതമായ ഡ്രാമയോ ഇല്ലാതെ മഴയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ മുന്നോട്ട് പോകുന്ന 56 മിനിറ്റുള്ള ആ എപ്പിസോഡാണ് ഏറ്റവും അധികം പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും നേടിയ എപ്പിസോഡ്. ഓസ്കാർ ജേതാവ് കൂടിയായ റാമി മലേക്കിൻ്റെ ആക്ടിംഗ്, മാനറിസം, ഡയലോഗ് ഡെലിവറി ഒക്കെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ളതാണ്. ഇത്തരത്തിൽ ഒരു സംഭാഷണം പോലും ഇല്ലാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതും അമ്പരിപ്പിക്കുന്നതുമായിട്ടുള്ള എപ്പിസോഡുകളും മിസ്റ്റർ റോബോട്ട് എന്ന മാസ്റ്റർ പീസിൽ സാം ഇസ്മായിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. വളരെ ചലഞ്ചിങ് ആയ ഒരു റോൾ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് കാഴ്ചവെച്ച് അവതരിപ്പിച്ച റാമി മലക് കയ്യടി അർഹിക്കുന്നു. അത്ര കണ്ട് പരിചിതമില്ലാത്ത രീതിയിലുള്ള സിനിമാറ്റോഗ്രഫിയും അതിനൊത്ത മ്യൂസിക്കും മിസ്റ്റർ റോബോട്ട് എന്ന സീരീസിനെ മറ്റ് സീരീസുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസ് പ്രേമിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട സീരീസുകളിലൊന്ന് തന്നെയാണ് മിസ്റ്റർ റോബോട്ട്. ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്ന മിസ്റ്റർ റോബോട്ടിന് 4 സീസണുകളിലായി 45 എപ്പിസോഡുകളാണുള്ളത്.